പാലക്കാട് ഒറ്റപ്പാലത്ത് വയോധികയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത ഞാൻ നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞു. ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം പാറുകുട്ടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടുപന്നികളുടെ ശല്യം തടയുന്നതിന് വേണ്ടി സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ മരണമെന്നാണ് ഒറ്റപ്പാലം പോലീസ് സംശയിക്കുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. നിഖിൽ, വിശദാംശങ്ങൾ. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. പാറക്കുട്ടി സാധാരണഗതിയിൽ അതിരാവിലെ ഈ സൊസൈറ്റിയിലേക്ക് മറ്റും പോവുകയും പാല് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി പോയി വൈകിയാണ് അവർ മടങ്ങിയെത്താറ്. ഏതാണ്ട് 11 മണിയോടൊക്കെ കൂടിയാണ് അവർ തിരികെ എത്തുന്നത്. എന്നാൽ അത്ര സമയമായിട്ട് അവരെ കാണാൻ അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു കോഴി ഫാമിനെ സമീപത്ത് വെച്ച് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കാട്ടുപന്നികളുടെ ശല്യം തടയുന്നതിന് വേണ്ടി സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മരണം എന്നുള്ളതാണ് ഒറ്റപ്പാലം പോലീസ് പറയുന്നത്. ഈ കോഴി ഫാമിന്റെ ഉടമയെ ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ ഈ പാല് സൊസൈറ്റിയിൽ നൽകാൻ പോയി മടങ്ങി വരുന്നതിനിടയിലാണ് ഇവർ ഈ കോഴി ഫാമിന് സമീപത്തെ ഫെൻസിംഗിൽ ഇവരുടെ കാല് തട്ടുകയും തുടർന്ന് ആ ഫെൻസിംഗിൽ നിന്ന് ഷോക്കേറ്റ് ഇവരുടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെയും പാലക്കാട് ജില്ലയിൽ സമാനമായ രീതിയിൽ വന്യമൃഗങ്ങളെ പിടികൂടുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള കെണിയിലകപ്പെട്ട ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മറ്റ് നടപടികൾക്ക് വേണ്ടി പാറക്കുട്ടിയുടെ മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ഈ കോഴി ഫാമിന്റെ ഉടമയെ ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്.